നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലതുപക്ഷ മുന്നണികൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന പ്രചരണമാണ്. മോദിയും ഇടതുപക്ഷവും തമ്മിൽ വലിയ അഭേദ്യമായ ഒത്തുകളിയുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ ഇവിടെ പലതരത്തിലുള്ള ഗിമ്മിക്സ് കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു ഗിമ്മിക്സ് ഇവിടെ ഇടതുപക്ഷ യുവജന സംഘടനകൾ നടത്തുകയാണ്. രാജ്യത്തിപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്താകമാനം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ്, ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന BBC ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററിക്ക് ഇന്ത്യയിൽ പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ DYFI എന്ന ഇടതുപക്ഷ യുവജന സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിഗ് സ്ക്രീനിൽ ഇതിൻ്റെ ഷോ നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. കാരണം മോദിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പുതിയൊരു രീതിയാണ്. കാര്യം കഴിഞ്ഞ കുറേ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും മോദിയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഇടതുപക്ഷം ചെയ്യുന്ന പ്രവർത്തനമാണെന്നാണ് സതീശനും സംഘവും കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. അതിനെ ഒന്നുകൂടി തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ഡോക്യുമെൻ്ററിയെ ജനം കാണട്ടെ എന്ന് ഇടതുപക്ഷ യുവജന സംഘടനകൾ നിലപാടെടുത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇത് പ്രദർശിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. പുതിയ കാലഘട്ടത്തിൽ ഈ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ആർജവം കാട്ടുന്നത് ചെറിയൊരു തീരുമാനമല്ല, അതൊരു വലിയ നിലപാട് തന്നെയാണ്. കേരളത്തിലെ മറ്റ് ഏതെങ്കിലും ഒരു യുവജന സംഘടനകൾ, കേരളത്തിൽ BJP വട്ടപൂജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം, BJPയും CPMഉം തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന് ആരോപിക്കുന്നവർ ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് കമാ ശിവ എന്നൊരു അക്ഷരം ഇതുവരെ ഉച്ചരിച്ച് കണ്ടു? ഉച്ചരിക്കത്തില്ല. കാര്യം ജനങ്ങളോട് കാപട്യങ്ങൾ പറയാനാണ് നാവ് പൊന്നുന്നത്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ധൈര്യവും ആർജവും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇങ്ങനൊരു നിലപാടെടുക്കാൻ അവർക്ക് കഴിവുണ്ടാകണ്ടേ? അപ്പോൾ മോടി ഒളിപ്പിക്കുകയാണെങ്കിൽ അത് കാണണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നവരാണോ, ഒളിപ്പിച്ചത് എന്താണോ അത് ജനം കണ്ട് തീരുമാനിക്കട്ടെ എന്ന് നിലപാടെടുക്കുന്നതാണോ പരസ്പര ബന്ധത്തിൻ്റെ സൈൻ എന്ന് ജനം വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും ലോകത്താകമാനം ചർച്ച ചെയ്യുന്ന ഗുജറാത്ത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അന്നത്തെ സംഭവങ്ങളെ അവർ കൃത്യമായി ആവിഷ്കരിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്ന് കാട്ടിയിരിക്കുകയാണ്. അന്ന് ഗുജറാത്തിൽ സംഭവിച്ചതെന്താണ്? ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി ആകുന്നതിന് മുന്നോടിയായിട്ട് മോഡി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ നിലപാടുകളെയും തുറന്ന് കാട്ടുന്നതാണ് ഈ പുതിയ ഡോക്യുമെൻ്ററി. അതിന് രാജ്യത്ത് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് എവിടെയൊക്കെ ലിങ്കുണ്ടോ അതെല്ലാം അപ്രത്യക്ഷമാക്കുന്ന ഒരവസ്ഥ ഫേസ്ബുക്കുമായും യൂട്യൂബുമായും നേരിട്ട് രാജ്യം തന്നെ ഇടപെട്ട് അതിനുവേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയെങ്കിലും ആ ഡോക്യുമെൻ്ററി കേരളത്തിൽ തുറന്നു കാട്ടാൻ തീരുമാനിച്ചതോടുകൂടി ഇത് ഈ നാട്ടിലൊരു വലിയ ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. പൊതുജനം കണ്ട് വിലയിരുത്തട്ടെ. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് പറയുന്നു, അവിടെ രാഷ്ട്രീയക്കാരല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഭയത്താൽ അത് ഒളിപ്പിക്കുന്നു? ഞാൻ അത്തരം തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ പരിശുദ്ധമാണെന്ന് ഒരാൾക്ക് തോന്നലുണ്ടെങ്കിൽ കാണട്ടെ, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുകയല്ലേ വേണ്ടത്? അതിനെ അതേപടി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒളിപ്പിക്കാനുണ്ട്. അത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിനോട് യോജിപ്പുള്ളവരായിരിക്കോ അതോ വിയോജിപ്പുള്ളവരാണോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരോ യുവജന സംഘടനകളോ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഉച്ചരിച്ച് കണ്ടോ? കാര്യം മോഡിയുടേതാണ്, ഒളിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഞങ്ങളും കൂടി പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പിന്നെ മോഡിയെ സംബന്ധിക്കുന്നിടത്തോളം സായിപ്പിനെ വല്ലാതെ പിന്നാലെ പോയി, അദ്ദേഹം വിളിപ്പിച്ച് 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 അവർ മോഡിയെ തന്നെ കുളിപ്പിച്ച് കിടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് സായിപ്പിനെ നമ്പാൻ പാടില്ല എന്നുള്ള കാര്യം മോഡി മനസ്സിലാക്കിയില്ലായിരുന്നു. അവരുടെ പിന്നാലെ നടന്ന് ഞാൻ അവരുടെ എല്ലാം നയതന്ത്ര ബന്ധം സ്വന്തമാക്കി എന്ന് അവകാശപ്പെട്ടിരുന്നവർ ആ രാജ്യത്തുള്ള ഒരു മാധ്യമം തന്നെ മോദി എന്ന വ്യക്തിയുടെ മുഖം ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുകയാണ്. ഇത് കൃത്യമായി ജനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇതിൻ്റെ പ്രദർശന അനുമതി നിഷേധിച്ചതെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ പ്രദർശനാനുമതി നിഷേധിച്ച ഡോക്യുമെൻ്ററിയെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു സംസ്ഥാന മാർഗവും കാട്ടുന്നുണ്ടെങ്കിൽ, അതിന് ഒരു യുവജന സംഘടന നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, അവർക്ക് ആർജവുമുണ്ട്, നട്ടലുണ്ട്, ഒരു ഭരണാധികാരിയുടെ കൊള്ളരുതായ്മകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ആർജവം കാട്ടുകയാണ്. ഇത് പ്രീണനത്തിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആനുകൂല്യം കിട്ടാനുള്ള ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന് പിന്തുണ കൂടി കൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് മോഡിയുടെ പ്രീതി പിന്നെയും കൂടുമെന്നാണ് ചിലർ പറയുന്നത്. അവർ രഹസ്യമായി ബന്ധം സൂക്ഷിച്ചുകൊണ്ട് പരസ്യമായി മറ്റൊരാൾക്കാണ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ
മുഖത്തേൽക്കുന്ന അടിയാണ് ഡിവൈഎഫ്ഐ എടുത്തിരിക്കുന്ന നിലപാട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ എന്തിനാണ് ഭയപ്പെടേണ്ട ഒരു കാര്യം? ഈ നാട്ടിൽ കശ്മീർ പണ്ഡിറ്റുകളെ കുറിച്ചുള്ള ചരിത്രത്തെ സംബന്ധിച്ചുള്ള സിനിമകൾ മറ്റൊരു വിഭാഗത്തെ വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രദർശിപ്പിച്ചപ്പോൾ അതിൽ വേദനയുണ്ടാകാത്തവർ, അതിൽ കൈയടിച്ചവർ എന്തിനാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയെ എതിർക്കേണ്ട ഒരു കാര്യം? കൃത്യമായ കാര്യങ്ങളെ പഠിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ബിജെപിയുടെ നേതാക്കന്മാരുടെ കൂടി പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡോക്യുമെന്ററി ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബി ജെ പി നേതാക്കന്മാരുടെ പ്രതികരണവും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകപക്ഷീയമായി ചെയ്തിരിക്കുന്ന കാര്യമല്ല. പക്ഷേ തെളിവുകളുടെയും അന്നത്തെ സാഹചര്യങ്ങളും ദൃശ്യങ്ങളും മോഡിയുടെ പ്രതികരണങ്ങളെല്ലാം കൃത്യമായി ഫയൽ ചെയ്തിരുന്നതിനെ അവർ തപ്പിയെടുത്ത് അതിനെ ആ ദുരന്തത്തെ യാഥാർത്ഥ്യത്തിൽ വരച്ചു കാട്ടുന്ന തരത്തിൽ ചിത്രീകരിച്ച ഡോക്യുമെന്ററി, അത് രാജ്യത്തിനകത്ത് പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനം കാണരുതെന്ന് ഭരണകൂടത്തിന് നിർബന്ധമുണ്ടാകുന്നു. ആ ഡോക്യുമെന്ററിയെ കേരളത്തിലുടനീളം ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നത് മോദി പ്രീണനമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ പറയണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രചരണ ആയുധമാക്കണം. കാര്യം ഈ പേര് പറഞ്ഞാണല്ലോ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ വോട്ട് തട്ടാൻ ശ്രമിക്കുന്നത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത്. മോദി പ്രീണനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷനായിട്ടുള്ള BBC ടെലികാസ്റ്റ് ചെയ്ത ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി, അത് ഭയചകിതമൊന്നുമില്ലാതെ ഈ നാട്ടിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറായത് ഒത്തുകളിയാണെന്ന് ഒരിക്കൽ കൂടി വലതുപക്ഷക്കാർ പറയണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.